അപ്പൊ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോ നല്ല മടിയായിരുന്നു, കാരണം പുറത്ത് നല്ല മഴയാണ്. കണ്ടോ എന്ത് രസമുള്ള കാഴ്ചയാ, നല്ല മഴ, ഒരു ചെറിയ കാറ്റ്, സുഖകരമായ തണുപ്പ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമയമാണ് മഴക്കാലം. ഭയങ്കര ഇഷ്ട മഴ. എൻ്റെ ബാൽക്കണിയിൽ നിന്ന് നല്ല രസമാണ് നമുക്ക് കാണാൻ. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇന്നിപ്പോൾ രാവിലെ എന്താ ഉണ്ടാക്കുക എന്ന്. കാരണം എല്ലാം കഴിഞ്ഞു, ദോശമാവ്, പുട്ടുപൊടി എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്നും കിട്ടില്ലല്ലോ, ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത് വീട്ടിലെത്തിക്കാനേ പറ്റുള്ളൂ. പിന്നെ ആലോചിച്ച് നോക്കുന്ന സമയത്ത് കോഴിമുട്ടയുണ്ട്, കോഴിമുട്ടയും ബ്രെഡും മാത്രമുണ്ട്. അപ്പം പിന്നെ എന്നാൽ പിന്നെ അതുണ്ടാക്കിക്കളയാന്ന് വിചാരിച്ചു. അപ്പോഴാണ് മുളക് ചീര വെച്ചിട്ടുള്ള ഓംലെറ്റ്. മുളക് ചീര ഓംലെറ്റ് നിങ്ങൾ ആരെയും കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കഴിച്ചു നോക്കൂ, ഉണ്ടാക്കി നോക്കൂ. മുളക് ചീര സാധാരണ നമ്മൾ മറ്റുള്ള ചീരകളെ പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കാന്താരിയുടെ ഇലയാണ് ഏറ്റവും നല്ലത്. കാന്താരിയുടെ ഇലയാണ് കുറച്ച് വലിപ്പം ഉണ്ടാവുക. മറ്റുള്ള മുളകിനേക്കാൾ കുറച്ച് വലിപ്പം കൂടുതലായിരിക്കും കാന്താരിയുടെ ഇല. അത് മുളക് അതിലുണ്ടാകുന്ന കൂടുതലില്ലാത്ത സമയത്ത് വേണം നമ്മൾ അതിൻ്റെ ഇലകൾ എടുക്കാൻ. നിറയെ മുളകുണ്ടെങ്കിൽ അതുണ്ടാവില്ല. നന്നായിട്ട് കഴുകണം. കഴുകുന്ന സമയത്തിൻ്റെ താഴെ കണ്ട വെള്ള കളറിലൊരു പൂപ്പ് പോലെ ഉണ്ടാവും, അതൊക്കെ ഒറ്റ ഇല എടുത്ത് തന്നെ ക്ലീനാക്കിയിട്ട് ചെറുതായിട്ട് മുറിക്കുക. അധിക സമയം വെച്ചേക്കരുത്. അത് നമ്മളെപ്പോഴാണ് നമുക്ക് ആവശ്യം ആ സമയത്ത് മാത്രമേ അത് പറിച്ചെടുക്കാവൂ. എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അവിടെ മാറ്റി വയ്ക്കുക. പിന്നെ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ആ മുട്ടയിൽ ഇത് മിക്സ് ചെയ്യരുത്. കുരുമുളകും ഉപ്പും മാത്രം ഇട്ടിട്ട് ഓംലെറ്റ് ഉണ്ടാക്കുക. അത് ഒലീവ് ഓയിൽ വെച്ചിട്ട് വേണം നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കാൻ. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഓംലെറ്റ് വെന്തതിന് ശേഷം ഇതിൻ്റെ മേലെ അങ്ങോട്ട് നിറയെ അങ്ങോട്ട് വെതറി കൊടുക്കുക. എന്നിട്ട് അതങ്ങ് മടക്കുക. മടക്കി കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് കിടന്നിട്ട് വേണം ഇത് വേവാൻ, അല്ലാതെ ചട്ടിയിലിട്ട് വേവിക്കരുത്. ആ ഒരു ചൂടിൽ മാത്രമേ വേകാവൂ, എങ്കിലേ ആ ചീരയുടെ ഗുണം നമുക്ക് കിട്ടുകയുള്ളൂ. ബ്രെഡ് ഞാൻ ചൂടാക്കി എടുക്കുന്നത് ബട്ടർ വെച്ചിട്ടാണ്. ബട്ടർ ഞാൻ എപ്പോഴും ബ്രെഡിൽ ഇങ്ങനെയാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പം അതിനുവേണ്ടി പ്രത്യേകം നെയ്യൊന്നും ഉപയോഗിക്കില്ല, ബട്ടർ വെച്ചിട്ട് അങ്ങ് ചൂടാക്കിയെടുക്കും. അപ്പം ബ്രെഡ് റെഡി. ഇനി നമുക്കൊരു ജ്യൂസ് വേണം അല്ലേ. അപ്പം നല്ല മാങ്ങ കിട്ടിയിട്ടുണ്ട് എനിക്ക്, നല്ല നാടൻ മാങ്ങ, മരുന്നൊന്നും അടിക്കാത്ത. കണ്ടോ ഈ കറുപ്പ് കളറെല്ലാം മരുന്നടിക്കാത്തത് കൊണ്ടാണ് പെട്ടെന്ന് ചീത്തയാവും മാങ്ങ. അപ്പോൾ എൻ്റെ മരുമകൾ എനിക്ക് കൊടുത്തു വിട്ടതാണ് കായംകുളത്തിന് മുൻ വന്നപ്പോൾ നല്ല മധുരമുള്ള മാങ്ങ. അപ്പം നമുക്ക് ഇതുകൊണ്ടൊരു ജ്യൂസും കൂടി അങ്ങ് തയ്യാറാക്കാം അല്ലേ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള ജ്യൂസുകളൊന്നും ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും അതിൽ പഞ്ചസാര ചേർക്കുകയേ ചെയ്യരുത്. അതിൻ്റെ ഒരിത്തിരി ഐസ് വാട്ടർ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഈ ജ്യൂസിൽ പഞ്ചസാരയൊക്കെ ചേർക്കുമ്പോഴാണ് അത് ഗുണത്തിന് പകരം ദോഷമായിട്ട് വരുന്നത്. നമുക്ക് ഷുഗറൊക്കെ വരാൻ വളരെയേറെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള മധുരത്തിന് വേണ്ടി പ്രത്യേകം ചേർക്കേണ്ട കാര്യമില്ല. ഇതിൽ തന്നെ നല്ല മധുരമാണ്, ഈ മാങ്ങയൊക്കെ നല്ല മധുരമാണ്. അതുകൊണ്ട് ഇത്തിരി വെള്ളമോ എന്തെങ്കിലും ചേർത്തിട്ട് മാത്രം അത്, അല്ലെങ്കിൽ കട്ടി കൂടുതലായിരിക്കും. വെള്ളം ചേർത്തില്ലെങ്കിൽ എന്താ പറ്റുന്നത് വെച്ചാൽ ഭയങ്കര തിക്കായിരിക്കും. അപ്പോൾ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് എടുക്കുക. അപ്പം ഇവിടെ ജ്യൂസ് റെഡി. നല്ല അടിപൊളി നാടൻ മാങ്ങ ജ്യൂസാണ് മക്കളെ. ഇനി ഇതൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പം എന്ത് ചെയ്തു, ചെമ്പരത്തി ചായ തണുപ്പിച്ച് ഐസാക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാ ചെമ്പരത്തി മാങ്ങ ജ്യൂസ്. പിന്നെ എന്താണ്, ബ്രെഡ്, കാന്താരി ചീര ഓംലെറ്റ്. ഈ കാന്താരി ചീര ഓംലെറ്റ് എന്തായാലും നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല, അതൊന്നുണ്ടാക്കി കഴിച്ചു നോക്കൂ. നല്ല രസമാട്ടോ കഴിക്കാൻ. പിന്നെ ചീസ് മാത്രമേ ഞാനിത് വേറെ ഇടുന്നുള്ളൂ. ഒരു മാറ്റം, എല്ലാ ദിവസവും പുട്ട്, അതുപോലെ ദോശ, ഇഡ്ഡലി എന്നൊക്കെ പറയുന്നതിന് പകരം ഒരു ദിവസം മടിയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ ഉണ്ടാക്കാം. ഒരു മാറ്റം ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? ഒരു ചെറിയ മാറ്റം.